തുടർച്ചയെ രണ്ടാം ദിനവും മൂന്ന് ലക്ഷത്തിലധികം കോവിഡ് രോഗികളാണ് ഇന്ത്യ രാജ്യത്ത് പുതുതായി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ കടുത്ത ഓക്സിജൻ ക്ഷാമമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിലും ആരോഗ്യ സംവിധാനത്തിനപ്പുറത്തേക്ക് കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു കേരളത്തിലും കാൽ ലക്ഷത്തിനുമേൽ പ്രതിദിന കോവിഡ് രോഗികൾ രണ്ടു ദിവസം ആവർത്തിച്ചിരിക്കുന്നു ഇന്നത്തെ കണക്ക് വരാനിന് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുന്നു നാളെ കർശന നിയന്ത്രണങ്ങളോടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ജാഗ്രതയ്ക്കപ്പുറം ഇനിവനിങ് പരിശോധിക്കുന്നത് സ്വാഗതം നമുക്കൊപ്പം ആരോഗ്യ വിദഗ്ദ്ധർ ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് ജില്ലാ കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ ഫതാഹുദ്ദീൻ ഡോക്ടർ ശ്രീജിത്ത് എൻകുമാർ ഡോക്ടർ രാജീവ് ജയദേവൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം ഡോക്ടർ ഫതാഹുദ്ദീനിലേക്ക് ഡോക്ടർ ഫതാഹുദ്ദീൻ എറണാകുളം മുംബൈക്കും പൂനെയ്ക്കും സമാനമായ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോവിഡ് ഹബ്ബായി എറണാകുളം ജില്ല മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ ഡോക്ടർ ഫത്താഹുദ്ദീൻ നാളത്തെയും മറ്റന്നാളത്തെയും നിയന്ത്രണം അതിനുശേഷം ഇപ്പോൾ ഐ ഐ ടിയുടെ പഠനമനുസരിച്ച് പീക്ക് വരാൻ പോകുന്ന മെയ് രണ്ടു വരെയുള്ള ദിവസങ്ങൾ എറണാകുളത്ത് സ്ഥിതി ആശങ്കാജനകമാണ് തീർച്ചയായും ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസസ് ആക്റ്റീവ് കേസസ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് എറണാകുളം അതിന് പ്രധാന കാരണം അറിയാമല്ലോ നമ്മുടെ ഒരു കൊമേഴ്സ്യൽ ഹബ്ബാണ് കൊച്ചി ഒരുപാട് ആൾക്കാർ എപ്പോഴും അതും പോവുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉള്ള ഹബ് ഹബ്ബാണ് പല സംസ്ഥാനങ്ങളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട് മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ലൈഫ് നോർമലായി അവസ്ഥയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സെർജ് വന്നത് അപ്പോൾ തീർച്ചയായും ഈ ഡിസ്ട്രിക്ട് ഈ എന്ത് എമർജൻസിയും ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡാണ് അറിയാവുന്ന പോലെ എല്ലാ ഹോസ്പിറ്റൽസും വീണ്ടും പഴയതുപോലെ ഒരു സർജ് ആക്ടിവിറ്റി അതായത് വി വാട്ട് വി കോൾ സർജ് പ്ലാൻ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കഴിയുന്നതും വേഗം നമ്മുടെ ഈ രോഗം എത്രയും പെട്ടെന്ന് നിയന്ത്രണത്തിലാക്കാനും രോഗികൾ അതീവ ഗുരുതരാവസ്ഥയിലാവുന്നതിന് മുമ്പ് തന്നെ അവർക്കുള്ള അഡിക്യൂറ്റ് ട്രീറ്റ്മെൻറ്റും ഏർലി ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ എല്ലാവിധ സജ്ജീകരണങ്ങളും നടക്കുന്നു പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ വി വി ആർ ടു ദിസ് നൗ നൗ ഇറ്റ്സ് മോസ്റ്റ് മോർ ദാൻ ഇയർ ആൻഡ് ഹാഡ് സീൻ ദ ഓഫ് ഇറ്റ് ഒരു ദിവസം പുതിയ കോവിഡ് രോഗികൾ എറണാകുളം ജില്ലയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അയ്യായിരത്തോളം അടുക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ വെന്റിലേറ്റർ ഐ സിയു സംവിധാനങ്ങൾ ഇതെല്ലാം എറണാകുളം ജില്ലയിൽ ഈ ഘട്ടത്തിൽ വേണ്ടത്ര നമ്മുടെ കയ്യിൽ കരുതലുണ്ടോ എറണാകുളം ജില്ലയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അറിയാമല്ലോ കളമശ്ശേരി മറ്റ് പെരിഫറൽ ഹോസ്പിറ്റൽസ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുമുള്ള മേജർ ചങ്ക് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇപ്പം ആക്ച്വലി അത് പേഷ്യൻസിനെടുത്ത് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എടുത്തു അതിപ്പോൾ അവർ കൂട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ പ്രകാരം പത്ത് ശതമാനം സി ഐ സി യു ബെഡ്സും വെൻ്റിലേറ്റേഴ്സും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കമ്പൽസറി ആയിട്ട് രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അക്കാരണത്താൽ നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല വി ആർ പ്രിപ്പേർഡ് വി ആർ നൗ ഗെറ്റിംഗ് ടൈം ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ദാറ്റ് മോസ്റ്റ് നമ്മുടെ എല്ലാ പേഷ്യൻസിനും വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ചികിത്സ കൊടുക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഐ സി യു ബെഡ്സ് ആവശ്യത്തിന് ഇപ്പോഴുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരി അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും ആയാൽ ഒരു 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 സംസ്ഥാനത്തിനും ഒരു ഡിസ്ട്രിക്റ്റിനും താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ആശങ്കയ്ക്ക് വകയുള്ളൂ ഇപ്പോൾ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ ഡോക്ടർ ഏത് എത്ര വരെ പ്രതിദിന കോവിഡ് രോഗികളെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൊച്ചിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അനുസരിച്ച് നിലനിർത്താൻ സാധിക്കും മാനേജ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് കേസസ് എനിക്ക് പോകുന്ന ഒരു ട്വൽവ് തൗസൻഡോ തേർട്ടീൻ തൗസൻഡോ ആണ് ഇന്നിപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ളത് അതിൽ തന്നെ ഒരു ടെൻ പെർസെൻറ്റ് മേ റിക്വയർ ഹോസ്പിറ്റലൈസേഷൻ അതിൽ തന്നെ ഒരു ഫൈവ് പെർസെൻറ്റ് റിക്കയർ ഓക്സിജൻ ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് അറൌണ്ട് ഒരു വൺ പെർസെൻറ്റ് പ്രൗഡ്ലി നീഡ് ഐ സി യു ആൻഡ് വെന്റിലേറ്റർ കെയർ ഇതിനുള്ള സാഹചര്യം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇതിൽ കൂടി കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ വി ഷുഡ് നൗ മേക്ക് മോർ അറേഞ്ച്മെൻറ്സ് ഐ തിങ്ക് ദ ഹോൾ പ്ലാൻ ഈസ് ഓൺ ദ വേ അതായത് ഒരു ഡെഡ് ദിലേക്ക് അഥവാ നമ്മളൊരു ഡേഞ്ചർ സോണിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നിൽ നിൽക്കുന്നു സോ ഫാർ നബിൾ സോ ഗുഡ് എന്നതേ പറയാൻ കഴിയൂ സോ ഫാർ വി ആർ ട്രെയിൻ ടു ബി സോ ഗുഡ് വിൽ നോട്ട് ബി ഓവർ കോൺഫിഡൻറ്റ് ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഡോക്ടർ ശ്രീജിത്തൻകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ ശ്രീജിത്ത് ഇന്ത്യയിൽ ഗുരുതരമായ അവസ്ഥ തലസ്ഥാനത്തുണ്ട് നമ്മളെ റിപ്പോർട്ടുകളൊക്കെ കാണുകയാണ് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഗംഗാറാം ഹോസ്പിറ്റലിലെ പി ആർഒയുമായിട്ട് സംസാരിച്ചിരുന്നു അവിടെയും സ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു ഇരുപത്തഞ്ച് രോഗികൾക്ക് അവരുടെ ജീവൻ നഷ്ടമായ വാർത്ത നമ്മൾ കൂടിയാണ് അറിഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം മൂലം ആശുപത്രിയിൽ രോഗികൾ പിടഞ്ഞു ഒരു സാഹചര്യം തലസ്ഥാനത്തുണ്ട് സംസ്ഥാനത്ത് ആ കണക്കുകൾ വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇന്ന് വരുന്ന കണക്കും ഒരുപക്ഷെ കാൽലക്ഷത്തിന് മുകളിലാകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്നോ നാലോ ദിവസം കൊണ്ട് നാൽപ്പതിനായിരം കടന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എത്രമാത്രം ആശങ്കാജനകമാണ് നാളത്തെയും മറ്റന്നാളത്തെയും നിയന്ത്രണങ്ങളോട് പൊതുസമൂഹം സഹകരിക്കുന്ന രീതി വളരെ നിർണായകമായിരിക്കുമോ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഒരു മഹാമാരിയിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ രോഗം നമുക്ക് വരാതിരിക്കുവാനും നമുക്ക് ചുറ്റുമുള്ളവർക്കും വരാതിരിക്കുവാനും തീർച്ചയായും നാം വിചാരിച്ചാൽ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരു വശത്ത് ഈ കടലുപോലെ വെള്ളമാണെങ്കിലും ഒരു ചെറിയ ചങ്ങാടത്തിൽ തന്നെ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് പറഞ്ഞു പോകുന്നത് അപ്പം ഏറ്റവും പ്രധാനം ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നത് തന്നെയാണ് നമ്മുടെ ജോലിക്ക് വേണ്ടി മാത്രമായിരിക്കണം ബാക്കിയെല്ലാം കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റിവെക്കുക ബാക്കി അതുകൊണ്ട് നാളത്തെയും മറ്റന്നാളത്തെയും ഈ ഒരു എന്താണ് പിന്നെ കർഫ്യൂ ഒന്ന് അങ്ങനെ അതിനെ വിളിക്കാമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു സഞ്ചാരം റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം നാളെയും മറ്റന്നാളും സർക്കാരിപ്പോൾ അവധി തന്നെ നൽകിയിട്ടുണ്ട് പല സ്ഥാപനങ്ങൾക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ട് ഏറ്റവും അടിയന്തിരമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഒരു രണ്ട് ദിവസത്തെ പോലും നമുക്കൊരു ബ്രേക്ക് ഈ അവസരത്തിൽ ഉണ്ടാകുന്നത് ഈ രോഗവ്യാപനത്തിൽ വളരെ വലിയ ഉണ്ടാക്കും അപ്പോൾ നാം പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായി മാസ്ക് ധരിക്കുക ശരിയായ അകലം പാലിക്കുക തുറന്ന സ്ഥലങ്ങളിൽ മാത്രം ഇടപെടുക ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വീടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക വീട്ടിൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ ും മാറ്റി പാർപ്പിക്കുക എല്ലാ ജനലും തുറന്ന വായു സഞ്ചാരം ഉണ്ടെങ്കിൽ തന്നെ ഈ രോഗവ്യാപനം നമുക്ക് സാധിക്കും ഡോക്ടർ ഇപ്പോൾ രാജീവ് കൂടി നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ രാജീവ് ജയദേവൻ നാളെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഈ സ്ഥിതി നിയന്ത്രണ വിധേയമല്ലാത്ത വിധം ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഒരു ദിവസം നാൽപ്പതിനായിരത്തോളം എന്ന രോഗികൾ എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ കേരളത്തിനത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീളുന്നതുകൊണ്ട് ഒരു ലോക്ക്ഡൗണിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എനിക്കറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രോഗികൾ പലതരത്തിൽ മൈൽഡായി സിംറ്റമായിട്ട് വരുന്നവരുണ്ട് സിവിയർ സിംറ്റമായി വരുന്നവരുണ്ട് ഇവരെങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ച് അവർക്കൊരു ധാരണ വരേണ്ടത് വളരെ ആവശ്യമാണ് കാരണം എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകലല്ല ഈ ഘട്ടത്തിൽ ആവശ്യം എങ്ങനെയാണ് ഈ കോവിഡ് രോഗികൾ തന്നെ ഈ ആശുപത്രി സംവിധാനം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സ്വയം നിർണ്ണയം നടത്തേണ്ടത് പറഞ്ഞതുപോലെ കോവിഡ് ബാധിച്ചിട്ടുള്ള എല്ലാവരും ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല ആശുപത്രിയിൽ പോകേണ്ടി വരുന്നത് സുമാർ പതിനഞ്ച് ശതമാനം വ്യക്തികളാണ് പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് പേർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല നാൽപ്പത് പേർക്ക് നിസ്സാരമായിട്ടുള്ള ലക്ഷണങ്ങളായി ലക്ഷണങ്ങളായിരിക്കാം ചെറിയ തൊണ്ടവേദന ചെറിയ ചുമ ചെറിയ ജലദോഷം പനി ഇനി പതിനഞ്ച് ശതമാനം വ്യക്തികൾ അവർ സിവിയർ എന്ന് പറയും അതായത് പനിയോടൊപ്പം ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ചുമ അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളതിന്റെ ലക്ഷണങ്ങൾ പനിയോടൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ചും അവർ പ്രായ കൂടുതൽ അവർ ആശുപത്രിയുടെ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായം നിരന്തരം തേരേണ്ടതാണ് ഇവരിൽ പലരെയും ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വീടുകളിൽ പരിചരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മുതൽ ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിൽ അത് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ജില്ലാ ഭരണകൂടം അതിന് വളരെ സജ്ജമാണ് അതിനുള്ള ഹെൽപ്പ് ലൈനുകളും എല്ലാം സജ്ജമാണ് അപ്പോൾ ജനങ്ങൾ ഭയചകിതരായി ആശുപത്രിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഡോക്ടർമാർ ഇതുവരെ അറിയിച്ചിട്ടുള്ളത് കാരണം ആശുപത്രി ബെഡുകൾ വളരെ അവശരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇത് വഷളാവുകയാണെങ്കിൽ രോഗികളുടെ ഒഴുക്ക് കൂട് കൂടുകയാണെങ്കിൽ അവശരായ രോഗികൾക്ക് ചികിത്സ എത്തിക്കാൻ സാധിക്കാതെ വരും അത് ആ സാധ്യത നമ്മൾ എപ്പോഴും രാജീവ് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ഏതു ഘട്ടത്തിൽ മാത്രമാണ് ആശുപത്രിയിൽ ഇവർ എത്തേണ്ടത് ടു ബി വെരി ക്ലിയർ ഏത് സിംറ്റംസ് എത്രമാത്രം സിവിയറിറ്റിയിൽ വരുമ്പോഴാണ് അവർ എത്തേണ്ടത്

കഴിയുമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ശ്വാസകോശ രോഗങ്ങൾ വന്നിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വയസ്സായവരാണ് മറ്റു അസുഖങ്ങൾ രസ്യപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടുള്ള ആൾക്കാർ നേരാണെങ്കിൽ അല്ലെങ്കിൽ പനി കടശലായിട്ട് കൂടി രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നു നിങ്ങൾക്കെല്ലാം ഓക്സിജൻ നോക്കാനായിട്ട് പൾസ് ഓക്സിമീറ്റർ വന്നിട്ട് ഒരു 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 ഉപകരണമുണ്ട് അത് രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പറ്റുന്നവർക്ക് അത് വാങ്ങിച്ച് അത് നോക്കാം നോർമൽ ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത് നയൻറ്റി സെവൻ അതായത് നയൻറ്റി സെവൻ ടു ഹൺഡ്രഡ് ആണ് എല്ലാവർക്കും നയൻറ്റി സെവൻ ടു ഹൺഡ്രഡ് കണ്ടു ഇപ്പോൾ എൻ്റെയൊക്കെ നോക്കിയാൽ ഒരു നയൻറ്റി സിക്സ് നയൻറ്റി സെവനെ ഉണ്ടാവും ദാറ്റ് ഇസ് ഓക്കെ അതാണ് നമ്മുടെ ബേസ് ലൈൻ സാച്ചുറേഷൻ അതിൽ നിന്ന് കുറഞ്ഞ് നിങ്ങളൊന്ന് നടക്കുക ബാത്റൂമ് വരെ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു നയൻറ്റി ത്രീ തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി രണ്ടോ ആവുകയാണെങ്കിൽ അതൊരു റെഡ് ഫ്ളാഗ് സൈനാണ് നിങ്ങൾ ഉടനെ തന്നെ അടുത്ത ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും അതിനുള്ള അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുകയും വേണം ഇതാണ് ഒരു അപ്പം നമുക്കറിയാവുന്ന ഒരു മേജർ സിംറ്റം എന്താണ് ന്യൂമോണിയ ആണ് കടുത്ത ചുമ ചുമച്ചു ചുമഴിഞ്ഞാൽ ഉടനെ സംസാരിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ട് വരിക ഇതും റെഡ് ഫ്ളാഗ് സൈനാണ് അങ്ങനെ വന്നാലും ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകണം മൂന്നാമതുള്ളത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം ശരീരം അനങ്ങാൻ വയ്യ ബെഡ്ഡിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പം തന്നെ നിങ്ങൾക്ക് ശ്വാസം മുട്ടുകയും ക്ഷീണം ശരീരം പൊട്ടുന്ന ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുക പനിയും അതിൻ്റെ കൂടെ ഉണ്ടാവുക ഈ മൂന്ന് മേജർ കാറ്റഗറീസിലുള്ളവർ വീട്ടിലിരിക്കാൻ പാടില്ല നാലാമത് വളരെ അപൂർവമായിട്ടാണ് കോവിഡ് പോസിറ്റീവ് ഉള്ള ആൾക്കാർക്ക് മറ്റ് സിംറ്റങ്ങൾ വരുന്നത് നമ്മുടെ ഒരു ആശുപത്രിയിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുള്ള ആളിന് ചുമയോ ശ്വാസമുട്ടോ ഒന്നും കാണൂല കോവിഡ് പോസിറ്റീവ് ആയിരിക്കും പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ പോലെ തോന്നുമെങ്കിലും ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം പിന്നെ കാലിലോ ഏതെങ്കിലും കയ്യിലോ ഏതെങ്കിലും ഒരു സൈഡ് മുഴുവൻ തളന്നു പോകുന്ന പോലത്തെ പെരുപ്പോ വീക്ക്നെസ്സോ ക്ഷീണമോ തോന്നുന്നെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ന്യൂമോണിയയുടെ സിംറ്റംസ് കടുത്ത ചുമ ശ്വാസം ഒന്ന് അനങ്ങാൻ വയ്യാത്ത അവസ്ഥ അല്ലെങ്കിൽ ചുമ തുടങ്ങി രണ്ട് ദിവസമായിട്ടും കുറയുന്നില്ല അത് കൂടി കൂടി വരുന്നു അവരും ഹോസ്പിറ്റലിലോട്ട് പോകണം പിന്നെ ഈ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ കുറയുന്നവരും ആശുപത്രിയിൽ പോകണം അമി അതികഠിനമായ ക്ഷീണം അതായത് വന്നവർക്ക് മാത്രമാണ് പറയും നിങ്ങൾ ബെഡിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് കണ്ട ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല പക്ഷേ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാൻ പറ്റുന്ന അതി കഠിനമായ ക്ഷീണം അതോടൊപ്പം ഉണ്ടാകുന്ന വല്ലാതെ വല്ലാതെ സഖ ഒരു വെറുപ്പ് തോന്നുന്നത് നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ അമിതമായ ക്ഷീണം കാണുന്നവരും ഹോസ്പിറ്റലിൽ എത്തണം ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ പനി ചെറിയ മസിൽ പെയിൻ അത്രയൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ അടുത്ത ഫാമിലി ഫിസിഷ്യൻ്റെ ചെറിയ കൺസൾട്ടേഷനോ ഓവർ ദ ഫോണോ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വൈറ്റമിൻസും മറ്റും കഴിഞ്ഞ് വീട്ടിലിരുന്നാൽ മതി അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല പേഷ്യൻറ്റിന് തന്നെ അറിയാൻ പറ്റും രണ്ട് ദിവസമായി ചുമ പോസിറ്റീവാണ് രണ്ട് ദിവസമായിട്ട് ചുമ കൂടുന്നു രണ്ട് ദിവസം കൂടുതൽ ഇരിക്കരുത് കാരണം ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു അവേഴ്സിൽ നമ്മളുടെ ഈ ബെയ്സ്ലൈൻ ഓക്സിജൻ നയൻറ്റി സെവനിൽ നിന്ന് നയൻറ്റി ടു എറ്റി എയ്റ്റ് ആവും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ പുതിയ സ്ട്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം പോസിറ്റീവായി കഴിഞ്ഞ് സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം ശ്വാസമുട്ട് വരുന്നു അപ്പോൾ ബ്രത്ത്ലെസ് പേഷ്യൻസ് നമുക്കിപ്പോൾ കൂടുതൽ കണ്ട് വരുന്നു അതിൻ്റെ ഏജും നമ്മൾ പണ്ട് വിചാരിച്ചാൽ അമ്പത് അമ്പത്തഞ്ചും അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു കോം അതും മാറിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ശ്വാസം മുട്ടലും ന്യൂമോണിയായിട്ട് അഡ്മിറ്റഡ് ആവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ റേറ്റ് ഈ ന്യൂമോണിയ വരുന്ന ടൈം ഇൻ്റർവല് നേരത്തെക്കാലും കുറഞ്ഞിരിക്കുന്നു പണ്ട് നയൻ ത നയൻത്ത് ഡേ ടെൻത്ത് ഡേ ഒക്കെയാണ് ഈ സിംറ്റം പോസിറ്റീവായി ചെറിയ പനി ശ്വാസം മുട്ട് തുടങ്ങി കൂടി ചുമ വന്നു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞ് പിന്നെയാണ് ന്യൂമോണിയ കൂടുതലായി ആശുപത്രി വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പോസിറ്റീവായി മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ ബ്രത്ത്ലെസ്സായിട്ട് ശ്വാസം മുട്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വേഗം ന്യൂമോണിയ വരുന്നതായിട്ട് കാണുന്നു അത് കൂടാതെ പേഷ്യൻസിൻ്റെ ഏജും കുറച്ചുകൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈദ്യസഹായം തേടുകയും ഒറ്റ കാര്യം കൂടി ഡോക്ടർ ഇതിൽ ചില അഭ്യൂഹങ്ങൾ കൂടി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് പ്രായമാവാത്ത അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ നാൽപ്പത്തഞ്ചു വയസ്സ് തികയാത്ത ചിലർ വളരെ പെട്ടെന്ന് കോവിഡ് വന്നതിനു ശേഷം കുഴഞ്ഞു വീണു മരിക്കുന്ന ചില വാർത്തകളൊക്കെ ചിലരെ എക്സാജറേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒന്നും നിലവിലത്തെ രോഗലക്ഷണവും ബന്ധപ്പെട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ നിങ്ങളെ ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല അങ്ങനെ യാതൊരുവിധ വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു ലക്ഷണങ്ങളും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല മരണത്തിൻ്റെ തോതും നമ്മുടെ കേരളത്തിൽ അങ്ങനെ വല്ലാതെ കൂടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമുള്ള ആ സ്ട്രെയിൻ പോലെ തന്നെയാണ് ഇതുവരെ നിൽക്കുന്നത് ഇനിയിപ്പോൾ അനദർ ടു വീക്സിൽ വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇറ്റ്സ് ലൈക്ലി ദാറ്റ് ഈ നമ്പർ കൂടും തോറും ടോട്ടൽ നമ്പർ കേസസ് മോർട്ടാലിറ്റി ഡോക്ടർ ഈ കൂട്ടപരിശോധനയുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ശ്രീജിത്ത് അതിനെ കുറിച്ച് അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ഈ കെ ജി എം ഒർദ്ദേശത്തെ നിർദ്ദേശത്തെ ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലവിലുണ്ട് ഇവർ ഈ മാസ് ടെസ്റ്റിന് വിധേയമാവേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഓഗ്മെന്റഡ് ടെസ്റ്റിന് ഈ ആളുകൾ വിധേയമാകേണ്ടതുണ്ടോ അവർക്കൊരു തീരുമാനം

നമുക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കും ഈ കണ്ടുപിടിക്കപ്പെടുന്ന ആളുകൾ നേരത്തെ ഡോക്ടർ ഫത്താഹുദ്ദീൻ സൂചിപ്പിച്ചത് മാതിരി ലക്ഷണങ്ങൾ ഒരുപാട് പേർക്കുണ്ടാകില്ല പക്ഷേ എന്നാൽ പോലും അവർക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കും അങ്ങനെ കൂടുതൽ ആളുകൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ഒരു വശത്ത് അവരെ നമുക്ക് ചിട്ടയായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവരെ ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം അങ്ങനെ ചിട്ടയായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗവ്യാപനം തടയാൻ സാധിക്കും മാത്രമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മാതിരി നാളെയും മറ്റന്നാളുമൊക്കെ ഈ ഭാഗികമായിട്ടെങ്കിലും നമ്മുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യപ്പെടുമ്പോഴേക്ക് വീണ്ടും തടയാൻ സാധിക്കും അപ്പോൾ സമ്പൂർണ്ണമായ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ എത്രത്തോളം നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാമോ അതിനകത്ത് ഇത് ഇത് രണ്ടും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഉപാധികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ ജി എം ഒയെ ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കൂടി കഴിയുന്നതും വേഗം കൊണ്ടുവരണമെന്നുള്ളതാണ് അപ്പൊ ഈ ആർ ടി പി സി ആർ എന്ന് പറയുന്ന ടെസ്റ്റിൽ നമുക്ക് വളരെ നല്ല ടെസ്റ്റാണ് പക്ഷെ അതിനകത്തുള്ള ഒരു ന്യൂനത അത് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുമെന്നും ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ഒരു പിൻബലം അതിനാവശ്യമുണ്ടെന്ന് ഉള്ളതുമാണ് അപ്പൊ ആന്റിജൻ ടെസ്റ്റ് പൊതുവിൽ നമുക്ക് പിന്നെ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ടെസ്റ്റാണെന്ന് പറയുമ്പോൾ തന്നെയും ഇത്തരം സ്ക്രീനിങ് സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആന്റിജൻ ടെസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട് അപ്പൊ ശരിയായ രീതിയിൽ ആന്റിജനും ആർ ടി പി സി ആറും ഉപയോഗിച്ച് കഴിയുന്നത്ര ആളുകളെ പരിശോധിക്കുകയും കെ ജി എം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയെയും പറഞ്ഞത് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടുപേരും പറഞ്ഞത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം തന്നെയാണ് ഐ എം ഐയുടെയും നിലപാട് അതുതന്നെയാണ് അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഒരു വൈമനസ്യത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലായാലും വാക്സിൻ കേന്ദ്രങ്ങളിലായാലും ക്രൗഡുണ്ടാകുന്നത് ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ഒരിക്കലും ശരിയല്ല അത് മാത്രവുമല്ല ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടുകൾ എത്രയും നേരത്തെ ലഭ്യമാക്കി അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടി അതാത് വ്യക്തികളും സമൂഹവും കുടുംബങ്ങളും ഏറ്റെടുക്കണമെന്ന് കൂടിയാണ് ഐ എം എക്ക് പറയാനുള്ളത് രാജീവ് ജയദേവൻ ഇന്ന് പുതിയൊരു മെഡിസിന് കൂടി ഡി ജി സി ഐ അനുമതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ അത് വിറാഫിൻ എന്ന് പറയുന്ന സൈഡസ് കാഡിലെയുടെ മെഡിസിനാണ് ഏഴ് ദിവസം കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിറാഫിന്റെ നിർമ്മാതാക്കളായ ഈ കമ്പനി പറയുന്നത് ഈ റെംഡെസിവിർ കൂടാതെ വിറാഫിൻ കൂടി ഇനിയിപ്പോൾ ആശുപത്രികളിൽ എത്തുന്നത് കൊണ്ട് ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ ഉടൻ തന്നെ ഈ മരുന്ന് ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഈ മരുന്ന് ശരിക്കും ഒരു പെഗുലേറ്റഡ് ഇൻറ്റർഫിറോൺ ടു ബി ആണ് അത് ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും മറ്റു പല വ്യാധികൾക്കും മുൻകാലങ്ങളിൽ ഉപയോഗിച്ചനാണ് പ്രത്യേകിച്ചും ഹെപ്പറ്റൈറ്റിസ് സിയുടെ പുതിയ മെഡിസിൻ ശേഷം ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയതാണ് അതായത് അതിനേക്കാൾ മെച്ചപ്പെട്ട മെഡിസിൻ വന്നതോടുകൂടി ഇതിന്റെ ഉപയോഗം തീരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പൊ ഇതേ മെഡിസിൻ ഇതിനെ ഫലം കണ്ടേക്കും എന്നുള്ള ഒരു രീതിയിൽ ഒരു ഇരുന്നൂറോളം വ്യക്തികളിൽ നടത്തിയ ഒരു പഠനമാണ് അവർ അതിന്റെ ഫലം നമുക്ക് പ്രോപ്പറായിട്ട് ലഭ്യമായിട്ടില്ലെങ്കിലും അവരുടെ പ്രസ് റിലീസിൽ പറയുന്നത് ഈ ഇഞ്ചക്ഷൻ എടുത്തവരിൽ നേരിയ വ്യത്യാസം മാത്രമേ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ മാത്രവുമല്ല ചെറിയ സംഖ്യയുള്ള പേഷ്യൻസ് ഇരുന്നൂറ് പേഷ്യൻസിനും മറ്റും ഒരു ഒരു മരുന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കാരണം ഈ കോവിഡ് നയൻറ്റീന്റെ പ്രത്യേകത വളരെ അധികം വ്യക്തികളിൽ പരിശോധന നടത്തിയാൽ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് ഒരു ഒബ്സർവേഷൻ ആണ് ഇത് ഇങ്ങനെ ഒരു അപ്രൂവൽ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഉടനെ ആരും അതിനു കയറി ചികിത്സയ്ക്ക് മുതിരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല മാത്രവുമല്ല ഇതിന്റെ സൈഡ് ഇഫക്ട് പ്രൊഫൈലും വളരെ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട് പ്രൊഫൈൽ ഉള്ളതാണ് അതെല്ലാം മനസ്സിലാക്കി ഞാൻ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ് മുൻകാലങ്ങൾ ഹെപ്പറ്റൈറ്റിസ്ഇ ചികിത്സിച്ചിരുന്നത് വർഷങ്ങളായിട്ട് ഈ മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള സൈഡ് എഫക്ട് ഉള്ളതാണ് അതുകൊണ്ട് ഇത് വളരെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തീരുമാനിച്ചതിന് ശേഷം വേണം ഇത് ഈ വഴി മുമ്പോട്ട് പോകാനായിട്ട്

ഇത് മെഡിസിൻ മെഡിസിൻ ഒരു ഏതാനും മിനിറ്റുകൾ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള സയൻസ് ആണ് പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് നയൻറ്റീനുള്ള ചുരുക്കം വ്യക്തികളിൽ ചിലപ്പോൾ ഗുണം കണ്ടേക്കാവുന്ന ഒരു മെഡിസിൻ മാത്രമാണ് അല്ലാതെ എല്ലാവർക്കും കൊടുക്കേണ്ട മെഡിസിൻ അല്ല ഒരുപക്ഷെ ഈ പുതിയ മെഡിസിനും അതുപോലെ തന്നെ ഏതാനും ചില വ്യക്തികളിൽ മാത്രം ഗുണം കണ്ടേക്കാവുന്ന മെഡിസിനായി പരിണാമപ്പെട്ടേക്കാം റൈറ്റ് ഡോക്ടർ രാജീവ് ഒരു നിമിഷം അതിനുമുമ്പ് എനിക്ക് ഫത്തഹുദ്ദീനിലേക്ക് കൂടി പോയാൽ ഡോക്ടർ ഫത്തഹുദ്ദീൻ ഓക്സിജൻ ഷോർട്ടേജ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാണവായു കിട്ടാതെ മരിക്കുന്ന ദയനീയ ചിത്രങ്ങളാണ് ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ഞങ്ങളുടെ ക്യാമറമാന്മാരും പകർത്തിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ നിന്നും വലിയ നീണ്ട ക്യൂ കാണപ്പെടുന്നുണ്ട് ആംബുലൻസുകൾ ഉത്തരേന്ത്യയിലെ പല ആശുപത്രികളിലും ക്യൂ നിൽക്കുകയാണ് അഡ്മിഷന് വേണ്ടി ചിലത് ശ്മശാനങ്ങളിൽ സ്പേസിന് വേണ്ടി ഒരു ദുരന്തപൂർണമായ ചിത്രമാണ് ഇന്നലെ അടക്കം ഞങ്ങളുടെ ഞങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും എൻ്റെ ഒരു സംശയം കേരളത്തിൽ നമ്മളിപ്പോൾ ഓക്സിജൻ സർപ്ലസ് ആണ് ഈ ഘട്ടത്തിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമാനമായൊരു സാഹചര്യം കേരളത്തിൽ എത്താനുള്ളൊരു അവസ്ഥയുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഓക്സിജൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് വി ആർ സിറ്റിംഗ് പ്രട്ടി ഇഷ്ടംപോലെ ഓക്സിജൻ നമുക്കുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പല മേജർ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഓൺ ഓക്സിജൻ റീ ജനറേറ്റേഴ്സ് ആൻഡ് ഓക്സിജൻ ടാങ്ക്സ് വിച്ച് ഈസ് ഫുൾ അപ്പോൾ ഇപ്പോഴില്ല പക്ഷേ ഈ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സാധനം അല്ല മാത്രമല്ലല്ലോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പേഷ്യൻ്റിന് നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഏറ്റവും പ്രധാനം നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യുക ഒരു ഡോക്ടർ കാണുക അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം ഓക്സിജൻ തീർച്ചയായിട്ടും വേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ വന്നാലും ബെഡിനോടൊപ്പം ഓക്സിജനും തീർച്ചയായിട്ടും നമ്മുടെ ഈ സർജ് പ്ലാനിൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോഴും ഉണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഓക്കുമെന്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യവും ഓക്സിജൻ ബെഡും ഓക്സിജൻ ബെഡ് ആണല്ലോ ഇപ്പം നമ്മുടെ പ്രധാന സംഭവം ഇപ്പം നമ്മൾ വി ആർ നോട്ട് ടോക്കിങ് ബട്ട് ഇപ്പം സയൻ ഐ സി യു ബെഡിനേക്കാളും കൂടുതൽ ഓക്സിജൻ ബെഡ് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അരുൺ പറഞ്ഞ പോലത്തെ ഒരു വളരെ ഭയാനാത്മകമായ ഒരു അവസ്ഥ വന്നാൽ പോലും പേഷ്യന്റിനെ നമ്മൾ കിടത്തി ഓക്സിജൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലുണ്ട് ഡോക്ടർ ഒരു കാര്യം കൂടി ഈ സർജ് കപ്പാസിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്കറിയേണ്ടത് ഈ ആരോഗ്യ പ്രവർത്തകരിൽ ഒരു വിഭാഗം നല്ല ക്ഷീണിതരാണ് ഞാനിപ്പോ ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഡോക്ടറിന് മൂന്ന് ദിവസമായി വീട്ടിൽ പോകാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് പല ഹോസ്പിറ്റലുകളുടെയും അവസ്ഥ ഏതാണ് ഡൽഹി മലയാളികളായ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത് നമ്മളുടെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് പല നേഴ്സുമാരുമാവട്ടെ അത്തരത്തിൽ വളരെയധികം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ജോലി ഭാരം അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് അതിൽ ചിലരോടെങ്കിലും കോവിഡ് ബാധിച്ച ആരോഗ്യ പ്രവർത്തകർ മൈൽഡ് സിംറ്റംസേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ തിരിച്ച് പോസ്റ്റ് നെഗറ്റീവ് ആവുന്നതിന് മുമ്പ് ഡ്യൂട്ടിക്ക് കയറാൻ പറയുന്നൊരു സാഹചര്യവും ഉണ്ട് കേരളത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും ആരോഗ്യ പ്രവർത്തകരുടെ കപ്പാസിറ്റിയും നിലവിൽ എത്രത്തോളം ഉണ്ടാകും ഡോക്ടർ ഈ വരുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കാൽ ലക്ഷത്തിനു മുകളിൽ പ്രതിദിന കോവിഡ് രോഗികൾ എത്തുന്ന ഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ഇത് വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിലും കൂടുതൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്കെല്ലാം നമുക്കൊരു കോവിഡ് ബ്രിഗേഡ് പൂളുണ്ട് കേരളത്തിൽ എത്രത്തോളം ഡോക്ടേഴ്സിന് വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഡോക്ടേഴ്സ് വരിക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ അരുൺ പറഞ്ഞൊരു കാര്യം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പോൾ എൻ്റെ മെഡിക്കൽ കോളേജിലായാലും അവരിങ്ങനെ എവ്രി അതർ ഡേ ഫോർ വീക്ക് ഫോർ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഇങ്ങനെ കയറി 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 ഒരു വർഷം ഒന്ന് പതിനാല് പതിനഞ്ച് മാസമായിപ്പോവും അത് വളരെ വളരെ മെൻ്റലി ഡിപ്രൈവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫിസിക്കലി ആൻഡ് മെൻ്റലി എല്ലാ ഡോക്ടേഴ്സും എസ്പെഷ്യലി സ്പെഷ്യലിസ്റ്റ് ഈ ക്വാളിഫൈഡ് ഡോക്ടേഴ്സാണ് നമുക്ക് കൂടുതലും ഈ ക്രിട്ടിക്കൽ കെയറിലും വളരെ ഗുരുതരമായ അവസ്ഥയിലും വരുന്ന രോഗികളെ നോക്കാൻ കൂടുതലും വേണ്ടത് അവരൊക്കെ ശരിക്കും ആണ് അപ്പോൾ അതിന് പകരമുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് പൂള് നമ്മളിപ്പം ഇനി അധികം വേഗം കാണേണ്ടിയിരിക്കുന്നു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് പൂള് കുറച്ചുകൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതൊന്നും അത്ര കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഡോക്ടേഴ്സ് ആ സെച്ച് ഇഷ്ടം പോലെ നമുക്ക് എടുക്കാനുണ്ട് ഒരു ഒരു അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എല്ലാ ഡോക്ടേഴ്സും കട്ടിങ് അക്രോസ് ദ സ്പെഷ്യാലിറ്റീസ് എല്ലാ ഡോ യു കെയിലും ഇറ്റലിയിലും ഒക്കെ അവർ ചെയ്ത ഗൈനക്കോളജിസ്റ്റും ഒക്കെ അവർക്കൊരു ബേസിക് ട്രെയിനിങ് കൊടുത്ത് അവരങ്ങ് ഐ സിയിലോട്ടും ആശുപത്രിയിലോട്ടും ഇറങ്ങുമായിരുന്നു ലിക്കിലി നമുക്ക് ഇതുവരെ അതുണ്ടായിട്ടില്ല അങ്ങനെ വന്നാൽ തീർച്ചയായും എല്ലാ ഡോക്ടർമാരും നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കമ്പൽസറി ആയിട്ട് ഗവൺമെൻറ് വളരെ വേഗം ഡോക്ടർ ശ്രീജിത്തിലേക്ക് കൂടി മടങ്ങാം ഒരു പ്രധാനപ്പെട്ട കണക്ക് ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എന്നോട് എഴുതി ചോദിച്ചിരിക്കുന്നത് ഈ നിലവിൽ മൂന്ന് ലക്ഷത്തോളം ആളുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വലിയ കണക്കുകളുടെ കാര്യമാണ് നമ്മൾക്ക് പ്രതിദിനം കിട്ടുന്നതെങ്കിൽ മൊത്തമുള്ള കേരളത്തിലെ ജനസംഖ്യയിൽ എഴുപത് ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ കോവിഡ് ബാധയുണ്ട് എന്നാണോ ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്